ഞാനോ ഞാന സെൽഫി എടുക്കാം. പാട്ട് ഇട്ടാല് ഇത്ത കല്യാണം പട്ടൂലേറ്റി നല്ല ഈർപ്പണം. സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ആദ്യത്തിനും കുളിക്കാൻ പോകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും നമുക്ക് 100 കൂട്ടം പരിപാടികൾ. അപ്പൊ ഇന്നൊരു കുഞ്ഞൊരു ആനിവേഴ്സറി വ്ളോഗ് എന്നല്ല, ഇപ്രാവശ്യം നമ്മുടെ ആനിവേഴ്സറി ദിവസം എങ്ങനെയായിരുന്നു എന്നുള്ളൊരു സംഭവം, അതാണ് വ്ളോഗ്. അപ്പൊ വീഡിയോ കേൾക്കാറുണ്ട്. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നേരെ വരിയിലേക്ക് പോവാം. അപ്പം സത്യം ഹോസ്പിറ്റലിൽ ആഘോഷിക്കുന്നതാണ് കഴിച്ച് ഞങ്ങള്. കാരണം കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് ഡെയിലി ഹോസ്പിറ്റലിലെ വീഡിയോ, ഹോസ്പിറ്റലിലെ വീഡിയോ, ഹോസ്പിറ്റലിലെ വീഡിയോ, എന്താ പറയാ, ഒരുമാതിരിപ്പെട്ട അവസ്ഥ. ഇത്രയും ഞങ്ങൾക്കായിരുന്നു. ഞങ്ങൾക്കൊന്ന് മാറാൻ നോക്കി എന്റെ അമ്മ ഇപ്പൊ അഡ്മിറ്റ് ആണ്. പിന്നെ ഏട്ടന് വർക്കുണ്ട്. ഏട്ടൻ അസ്യൂഷ്വൽ പോലെ വർക്കിന് പോകുമ്പോ ഞാൻ ഇന്നലെ അമ്മയുടെ അടുത്ത് പോയിരുന്നു. ഇന്ന് രാവിലെ അവർക്ക് ഭയങ്കര കാലുവേദന പ്രശ്നമൊക്കെ ആയിട്ട് ഇന്ന് പോയി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഏട്ടൻ്റെ ഞാൻ ഫുഡ് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞ കുഞ്ഞു വീട്ടിലോ എനിക്ക് ഇത്ര ഇതിൽ എത്തില്ലല്ലോ ഏട്ടനെ പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ഈ വർഷം ഇങ്ങനെ, അല്ലെങ്കിൽ ഈ വർഷം ഒരു മൂന്ന് വർഷമായിരുന്നു തുടക്കം തൊട്ടന്നെ. ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ആദ്യത്തിനും കുളിക്കാൻ പോകും. ചോറ് വെച്ച് കറി വെക്കണം, വേട്ട കുളിച്ചിട്ട് ഇവിടെ കടയിൽ പറഞ്ഞു വിടാൻ വേണ്ടിട്ട്. അപ്പം കുളിക്കണം, പിന്നെ ഫുഡ് കൊടുത്തോട് വേട്ട വാങ്ങിക്കാൻ പോകും. അസ്പെഷ്യലി ഞാനും കുഞ്ഞും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും കഥയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഒരു കുട്ടിയുള്ളതാണ്, നേരത്തെ എന്താ ചെയ്യാ. പാട്ടിട്ട് ചെറിയ ഇത്ത കല്യാണം പട്ടൂലേറ്റ യോസി നല്ല ഈർപ്പണം. ഓക്കെ ശരി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ആലേച്ച് എന്താ പറയണേ? അമ്മയുടെ കുഞ്ഞുമുത്താരാ കോക്കോയാ? ഹായ് ബേബി, ഗുഡ് മോർണിംഗ്. എന്നാ അപ്പനെ അമ്മനെ കല്യാണ വാർഷ കൂടി. എനിക്ക് ഇന്നലെ കുറച്ച് വെഡിങ് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഡ്രസ് എടുത്തു. അതല്ല, ഇവള് എന്റെ അടുത്ത് പറഞ്ഞ വീട്ടിലിടാൻ ഡ്രസ് ഇല്ലാന്ന്. അതിന്റെ ക്ലിപ്പ് ഉണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. വീട്ടിലിടണൊക്കെ എല്ലാം ടൈറ്റ് ആയി. ഞാൻ ഏട്ടന്റെ ട്രൗസറും ബനിയനൊക്കെയാണ് ഇട്ട് നടക്കുന്നത്. അപ്പൊ ഏട്ടൻ ഇന്നലെ എനിക്ക് മേടിച്ചെന്നു. ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോ എനിക്കൊരു ഡയറി വാങ്ങിത്താ, ഡയറി വാങ്ങിത്താ പറഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് കെഞ്ചായിരുന്നു. ഏട്ടൻ അപ്പൊ ഓരോന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. ഇന്നലെ എനിക്കൊരു ഡയറി വാങ്ങിച്ചിരുന്നു. പിന്നെ ഒരു സെൻഡായ അത്തറും കിട്ടാൻ ആ തുണിയിൽ കൊടുത്തിട്ടാണ്. കൊറേ ഡ്രസ്സല്ലേ എനിക്ക് വാങ്ങിയ കൊടുത്തില്ലേ. ശുണ്ടിന് മണിക്കും വാങ്ങി കുറച്ച് തുണി, ശുണ്ടിന് മണിക്കും വാങ്ങി കുറച്ച് തുണി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു. നീ ചോറുണ്ടാക്കിയിരുന്ന അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നീ കറി വെക്കണം. ചെറിയൊരു പായസം ഉണ്ടാക്കാൻ വിചാരിക്കുന്നു, അത്രേ ഉള്ളു. പിന്നെ കുഞ്ഞു പണിയിട്ടില്ല, ഇനി അവളെ പല്ലിയച്ച് അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എടുക്കാം. മോളും കൂടെ എന്താന്ന് രാവിലെ പല്ലി വെക്കണ്ടേ? അതെന്താ നോക്ക്, പല്ലൊക്കെ പുഴു എടുത്തു ഉള്ള ചോക്ലേറ്റ് നിന്നും പല്ലും തേക്കണ്ടേ? ഇത് എവിടുന്നാ കിട്ടി? പല്ലാക്കണം, പല്ലാക്കണം. പാല് കുച്ചണ്ടേ? പാല് പായസം ഉണ്ടാക്കണ്ട അമ്മ ഇന്ന്.
പായസം ഷേമിയ പായസം ഉണ്ടാക്കും. ആ കുഞ്ഞു വേണ്ടേ? ലോ ബാറ്ററി. കുഞ്ഞിന് വേണ്ടേ? അതെന്താ ഞാനത്? താത്ത കൊണ്ട്. താത്ത എവിടെ പോണോ? എവിടെ പോണോ? പോണ്ട, അപ്പ ജോലിക്ക് പോവാണേ. അപ്പ പോയിട്ട് വരാം. ഉണ്ണി എവിടെ ഇരുന്നോ? പാപ്പ പോയിട്ട് വരാം. മാലിന്റെ കൈ പിടിച്ചു. ബൈ ബൈ. വാ ചീച്ചി മുള്ള, വാ എണീറ്റ് വാ. വെളുത്തുള്ളി പായസം ചായക്കോ? ഇപ്പൊ കാക്കി വെച്ചോ വീട്ടിലൂടെ. വേഗം ആവല്ലേ? ഞാനാക്കണ. എന്റെ കൈ ചോക്കോടി, എനിക്ക് ഓഫീസിൽ പോകണല്ലേ, വർക്ക് ഉണ്ടോ? എന്തൊരു ആനിവേഴ്സറി ആയിട്ട് നീ ചോപ്പ് ചെയ്യാനൊക്കെ പറയണേ. വേറെ നീ ചോദിക്കടേ. പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. മറ്റിന്നലെ ഒരു വീഡിയോ കേട്ടോ, ഓർമ്മ? നീ എതുക്കെ ഇതിങ്കിരുന്നത് അങ്ങ വച്ചേ. എന്നമ്മ നമുക്ക് വീട് ചെയ്തല്ലോ. ഇത് വൈകിട്ട് ആനിവേഴ്സറി ആഘോഷിക്കണം. വേണ്ടല്ലേ? അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല, കാരണം എനിക്കത് വർക്കുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെതായ തിരക്കിലായിരിക്കും. പോണടി, കമ്പനിക്കൊക്കെ പോകുന്ന സമയമില്ല. അപ്പോൾ വീഡിയോ കോളിൽ ഞാൻ ഒരു കാര്യം കൂടി പറയണം. ഡോക്ടർ റോബിൻ്റെ ആരത്തിൽ പൊടിഞ്ഞ കല്യാണമാണ് കൈസ്. 26/6/24 എല്ലാ വർഷവും നമ്മൾ പറയുന്ന പോലെ ഈ വർഷവും ആദ്യം പറയേണ്ടത് എന്താ പറയാ, നമ്മളെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ താങ്ക്സ് അല്ലേ ഗൈസ്. ആ സമയത്ത് ഒരു ട്രാജഡി തന്നെയായിരുന്നു, എല്ലാവരും ട്രാജഡി തന്നെയായിരുന്നു. ഒന്ന് ലക്ഷ്മിയിലുള്ള എല്ലാവരും, രണ്ട് ഫെവിലേട്ടൻ ആൻഡ് ദാസേട്ടൻ ടീം അല്ലേ. അപ്പോ നെവർ ഫോർഗെറ്റ് ദാറ്റ്. ഇങ്ങനെയുള്ളപ്പോ നിന്റെ വയറേ അറിയണ്ടടി ഞാനും. ഓക്കെ പറ. ബേബി ബംസ് ഒക്കെ ഇല്ല അറിയില്ല കേട്ടാ, ചിലപ്പോ ഡേറ്റ്. ഞങ്ങൾ മോര് കഴിച്ചത് എങ്ങനെയല്ല, ഇഞ്ചി കൊണ്ടിട്ടാണ് ദഹനത്തിനൊരു ആശ്വാസമാവും അല്ലേ. ശരി, ഞാൻ പഠിക്കുന്നത് കുറച്ച് ഫോളോ അപ്പ് ഒക്കെ വിളിക്കട്ടെ. അല്ല ടൈം നോക്കിയുണ്ട്. ആ അതെന്താടി ഇപ്പൊ തേങ്ങത്തിന്? ആ കുറച്ച് മതിയല്ലോ അല്ലെ, പൊട്ടിച്ചുണ്ടോ? ആനിവേഴ്സറി ആയിട്ട് തേങ്ങ അരപ്പിക്കാം അല്ലെ. ശരി ശരി, ഓക്കെ വിട്ടു വിട്ടു, കുഴപ്പമില്ല. ഹാപ്പി ടു സീ യു. തേങ്ങ ചെറിയ കഴിഞ്ഞിട്ട് അവള് കഴിഞ്ഞിട്ടില്ല ഗൈസ്. എന്തായാലും പാല് വീട്ടിലോട്ട് എന്നാ കുടിക്കേ. കുടിക്കാന് ഹെൽത്ത് നോക്കാണ്ട് നീ ഇങ്ങനെ ഇരിക്കല്ലേ പ്ലീസ്. നിർത്തി നിർത്തി പൊരിക്കാം.
പണ്ട് നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞു പോകുമ്പോ ഒരു നാണവും ചമ്മലൊക്കെ, അതായത് നമ്മള് കല്യാണം കഴിക്കില്ല രണ്ടുപേര്, നമ്മള് കല്യാണം കഴിച്ചില്ലേ ആ സമയത്ത്, ഒരു വേറെ ഒരു നാല് വർഷമായില്ലേ. ഈ 4 വർഷത്തിനുള്ളില് എന്താ പറയാ, 4 വർഷത്തിനുള്ള കുഞ്ഞായി. അപ്പൊ നമ്മള് ഡെയിലി നമ്മള് ഡെയിലി റൊട്ടീൻ, പക്ഷെ കല്യാണ ദിവസം പറഞ്ഞിട്ട് വരുമ്പോ ഒന്ന് കല്യാണം കഴിയല്ല. അപ്പൊ ആ ഒരു ബ്ലഷ് ഒക്കെ, ആ ഒരു ഞാനെ കൺറൊമാൻറ്റിക് ആണ് പറഞ്ഞു കഴിഞ്ഞാ ആയിക്കോട്ടെ കോട്ടെ അങ്ങനൊന്നല്ല, എന്നാലും എന്നെ അൺറൊമാൻറ്റിക് പറഞ്ഞ ഞാൻ പോവാണ് കൈസ്. ഈ ചോരയിൽ തീർത്ത ശരി ഓക്കെ പായസം പോവാനും ഹാപ്പി ആനിവേഴ്സറി ചേസ്. അമ്മക്ക് ചോറ് ഏട്ടനും കുഞ്ഞും കൂടെ പോയതെട്ടാ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ചോറൊക്കെ വന്നിട്ട് ഇനി ഏട്ടൻ വീണ്ടും പോവും, അപ്പൊ ഞാൻ എന്തെടുക്കാണ് ഉറങ്ങണ്ടേ? നമുക്ക് ഉറങ്ങണ്ടേ? എന്താ ഹലോ ബാ, ആനു പോവാണ്. ടാറ്റാ. ഞാൻ പോവണ്ടാ. ആനു പോവണ്ടാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. ഫെസ്റ്റ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് കുഞ്ഞിനെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. ആനു എന്താ പറയുന്നേ? ഇത് ഇവള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, പനി വന്ന് പോയത്. ചിത്തിരിയുള്ളു, പനീറ്റൊക്കെ കുറഞ്ഞോണ്ടേ. അവന് നേന്ത്രപ്പഴമൊക്കെ തടി വെക്കാൻ നല്ല, പക്ഷെ നേരിട്ട് കൊടുത്താൽ അവള് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് അതിൽ കറുപ്പ് നേരൊക്കെ കളഞ്ഞു. അത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് അത് തേങ്ങ ഇറക്കി ഇത്തിരി ഏലക്കി നമ്മൾ പൊടിച്ചിട്ട് അതൊക്കെ കുഴച്ചിട്ട് ബ്രെഡിന്റെ പുളിയിൽ മുക്കിയിട്ട് മെയിൽ വെറുതെ ഹലോ എന്താണ് സുഖമല്ല? സമയം എത്രയെന്നറിയോ? ഏതാ സിനിമ? ഗുണ്ടൂർ കഥല കല്ല ആന്ധ്ര കന്നഡ സിനിമയും കണ്ടിട്ട് ജാലയായിട്ട് ഇരുന്ന ടേക്ക് റെസ്റ്റ്. അവള് കുഞ്ഞാ ഒരു ഹായ് പറ. എവിടെ വ്ളോഗ് എടുക്കണേ? ഹായ് വരാ. എന്നാ ഗൈസ് ഇവിടെ പകുതി പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. ഏതാ വീടിരിക്കുന്നില്ലേ? ഞാൻ വിളിക്കില്ല, വീടിരിക്കുന്നില്ല. എവിടേക്കാണ്ടാ? എവിടേക്കാണേ? അതിൽ പോകാൻ പറ്റുമോ? അത് എടുക്കും കേട്ടോ, നടത്തല്ലേ. രസാണോ? കാണാൻ വന്നോ. ഒച്ചാത്തി പറഞ്ഞത് കേക്കുള്ളൂ. ഞങ്ങളപ്പോ ഒരു ഡിന്നറിന് പുറത്ത് പോകാൻ വിചാരിച്ചു. കൊറേ ഒരു സ്ഥലത്തൊന്നും ബിരിയാണി തിന്നണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ഞാൻ വെഡിങ് ആനിവേഴ്സറി ഉണ്ടെന്നല്ല, നിനക്ക് പ്രെഗ്നന്റ് ആയതുകൊണ്ടാണ് നിനക്ക് വാങ്ങിച്ചു തരാൻ. നാളെ ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. ഇപ്രാവശ്യം അത് വലിയ സെലിബ്രേഷൻ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോകും കേക്ക് കട്ട് ചെയ്യും. ഇപ്രാവശ്യം ഒന്നുമില്ല, കാരണം ഡെലിവറി ആണെങ്കിലും ഞങ്ങൾ പുതിയ ഇഷ്യൂസ് ആൻഡ് മോർ ദാൻ മോർ പുതിയ വീട് തിരക്കുകളൊക്കെ കൊണ്ടാണ്. ഇതൊക്കെ സെറ്റായിട്ട് ഞങ്ങള് അടുത്ത വെഡിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കട്ടോ. നാളായിട്ടുള്ള ബർത്ത്ഡേ ഞങ്ങൾ പുറത്തു വെച്ചാൽ കുഞ്ഞിനാണെങ്കിൽ ഒരുങ്ങി കഴിഞ്ഞാൽ പോകണം. അതിനാണ് നമ്മളെ കിടന്ന് ബഹളം വെക്കുന്നത്. അപ്പൊ കുറച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്.